ബാലക്കോട്ട് വ്യോമാക്രമണം നടന്നതിന് പിന്നാലെ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനം വെടിവച്ചിട്ട വ്യോമസേനയിലെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ രാജ്യത്തെ മൂന്നാമത്തെ ഉയർന്ന സൈനിക ബഹുമതിയായ വീരചക്ര സ്വാതന്ത്ര്യദിനത്തിൽ സമ്മാനിക്കും. യുദ്ധ സാഹചര്യത്തിൽ ശത്രുവിനെതിരെ പ്രകടിപ്പിച്ച ധീരത കണക്കിലെടുത്താണ് വീരചക്ര കര നാവിക വ്യോമസേനകളിലെ സൈനികർക്ക് സമ്മാനിക്കുന്നത്. 20 വർഷത്തിന് ശേഷമാണ് ഒരു സൈനികന് വീരചക്ര സമ്മാനിക്കുന്നത്. പാക് വ്യോമസേനയുടെ ആക്രമണ ശ്രമം തടയുന്നതിൽ നിർണായക പങ്കുവഹിച്ച സ്ക്വാഡ്രൺ ലീഡർ മിൻജി അഗർവാളിന് IAFന്റെ ബഹുമതി. യുദ്ധത്തിലും യുദ്ധ സമാനമായ സാഹചര്യത്തിലും ഉന്നത സേവനം നടത്തുന്നവർക്ക് നൽകുന്ന യുദ്ധസേവാ മെഡലിനാണ് മിൻജി അർഹയായത്. ഇന്ത്യ ബലാക്കോട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ആക്രമണം നടത്താനുള്ള പാക് ശ്രമമാണ് മിൻജി ഉൾപ്പെടെയുള്ള സൈനികർ വിഫലമാക്കിയത്. സംഭവം നടന്ന February 27 രാവിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 ഫൈറ്റർ കൺട്രോളേഴ്സ് സംഘത്തിലൊരാളായിരുന്നു മിൻജി. പാകിസ്ഥാന്റെ F-16 ജെറ്റുകളിലൊന്ന് വെടിവെച്ചിട്ട വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനോട് തിരിച്ചുവരാൻ ഉചിതമായ സമയത്ത് നിർദ്ദേശം നൽകിയത് മിൻജിയായിരുന്നു. എന്നാൽ ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രവർത്തനം പാക് സേന തടസ്സപ്പെടുത്തിയിരുന്നതിനാൽ നിർദ്ദേശം കേൾക്കാൻ അഭിനന്ദന് കഴിഞ്ഞില്ല. IAF വർഷങ്ങളായി ആവശ്യപ്പെട്ടു വരുന്ന ജാമിംഗ് പ്രതിരോധ സാങ്കേതിക വിദ്യ അഭിനന്ദ് പറത്തിയിരുന്ന MiG-21 ബേസൻ വിമാനത്തിൽ ഇല്ലാതിരുന്നതാണ് പ്രശ്നമായത്. പുൽവാമ ആക്രമണത്തിന് പ്രതികാരമായാണ് February 26 വ്യോമസേന ബാലക്കോട്ടെ ഭീകര കേന്ദ്രങ്ങളിൽ ബോംബിട്ടത്. ഇതിന് പിന്നാലെ February 27 നിയന്ത്രണ രേഖ മറികടന്ന് ആക്രമിക്കാനെത്തിയ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ ഇന്ത്യ തുരത്തി ഓടിച്ചു. ഇന്ത്യൻ അതിർത്തി ലംഘിച്ച പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനം MiG-21 ബേസൻ ജെറ്റ് നിയന്ത്രിച്ചിരുന്ന അഭിനന്ദൻ വെടിവെച്ചിട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇദ്ദേഹത്തിന്റെ MiG-21 ബേസൻ ജെറ്റ് മിസൈൽ ആക്രമണത്തിൽ തകരുകയും അഭിനന്ദൻ പാകിസ്ഥാന്റെ പിടിയിലാവുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ March 1 അഭിനന്ദനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.